Hello everyone. In this lecture, I will be discussing about finite state machine. The two different types of state machines or the models, that means Mealy model and Moore model, will be discussed here. So basically, the most general model of a sequential circuit has inputs, outputs and internal states that you already know. And a sequential circuit is referred to as a finite state machine. Okay, so simply a sequential circuit is referred to as a finite state machine. So simply you can represent it by FSM, finite state machine. And a finite state machine is an abstract model that describes the synchronous sequential machine. So you can call it as a synchronous sequential machine. Since in a circuit, the output depends on the present input as well as the past inputs or outputs. That is on the past histories, and since a machine might have an infinite variety of possible past histories, it would need an infinite capacity for storing them. But it is impossible to implement machines which have infinite storage capabilities. So we'll be considering only finite state machine. Okay, so normally oru synchronous sequential circuit in the case le namaku venamengil infinite പോസിബിലിറ്റീസ് പറയാം. പക്ഷേ ആ ഇൻഫിനിറ്റ് പോസിബിലിറ്റി പറയാം എന്നുണ്ടെങ്കിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. സോ വി ആർ ഗോയിങ് ഫോർ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ. സോ അതുകൊണ്ടാണ് നമ്മൾ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസ് എടുക്കുന്നത്. അതായത് ഫൈനൈറ്റ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഫൈനൈറ്റ് മെമ്മറി അത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ FSMs ആർ സർക്യൂട്ട്സ് ഹൂസ് പാസ്റ്റ് ഹിസ്റ്ററീസ് ക്യാൻ എഫക്ട് ദെയർ ഫ്യൂച്ചർ ബിഹേവിയർ ഇൻ ഓൺലി എ ഫൈനൈറ്റ് നമ്പർ ഓഫ് വേസ്. അതായത് നമുക്കറിയാം ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിനെ മാത്രമല്ല പാസ്റ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ മെമ്മറീനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതിനാണ് ഇവിടെ സ്റ്റേറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അതൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് വേസിലാണ് എഫക്റ്റ് ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് FSM അല്ലെങ്കിൽ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ മെഷീൻസ് വിത്ത് ഫിക്സഡ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. സോ അത്ര ആലോചിച്ചാൽ മതി, ഫിക്സഡ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അതായത് ദാറ്റ് വി വിൽ ഹാവ് എ ഫിക്സഡ് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് വിച്ച് വിൽ ബി സ്റ്റോറിംഗ് ദ സ്റ്റേറ്റ്സ്. Internal states means the classes of input histories. So basically a state means history or memory. Okay, now you can represent this by some mathematical representation. So the sequential circuit can be represented in by using mathematical representation as below. Here I'll be using s of t for present state and s of t plus 1 for the next state, x of t for the present input and y of t for the output. Okay, so here I will be forming an expression for output y of t and next state s of t plus 1 in terms of present state and present input. Okay, so we will see the next state and the output and the terms in the present state in the input in the combination. That is s of t deyum, s of t deyum, x of t ഡേയും എസ് ഓഫ് ടി ഡേയും എക്സ് ഓഫ് ടി ഡേയും കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? എസ് ഓഫ് ടി പ്ലസ് വൺ ആൻഡ് വൈ ഓഫ് ടി. അതാണ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻ എനി സീക്വൻഷ്യൽ സർക്യൂട്ട് വി വിൽ ഹാവ് എസ് ഓഫ് ടി പ്ലസ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എസ് ഓഫ് ടി കോമ എക്സ് ഓഫ് ടി. ദാറ്റ് മീൻസ് എസ് ഓഫ് ടി പ്ലസ് വൺ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എസ് ഓഫ് ടി ആൻഡ് എക്സ് ഓഫ് ടി. അതായത് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രസന്റ് സ്റ്റേറ്റിൻ്റെയും പ്രസന്റ് ഇൻപുട്ടിൻ്റെയും ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അതാണ് അത് മീൻ ചെയ്യുന്നത്. സോ ഏതൊരു സിസ്റ്റത്തിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാലും നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രസന്റ് സ്റ്റേറ്റിൻ്റെയും പ്രസന്റ് ഇൻപുട്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ട് പറയാം. പക്ഷെ നമുക്കിവിടെ വൈ ഓഫ് ടി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് രണ്ട് പോസിബിലിറ്റീസ് വരുന്നുണ്ട്. ആ രണ്ട് പോസിബിലിറ്റിയുടെ ബേസിലാണ് ഇതിനെ മൂർ മോഡൽ എന്നും മീലി മോഡൽ എന്നും പറഞ്ഞ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഓഫ് ടി, ദാറ്റ് ഈസ് ഔട്ട്പുട്ട്, വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് ജി ഓഫ് എന്ന് എഴുതിയത് ഓൾറെഡി എഫ് ഉപയോഗിച്ചുകൊണ്ടാണ്. ജി മീൻസ് എ ഫംഗ്ഷൻ ഓഫ് എസ് ഓഫ് ടി ആൻഡ് എക്സ് ഓഫ് ടി. ആ കേസ് ആണെങ്കിൽ അതിന് മീലി മോഡൽ എന്ന് പറയും. സോ ഔട്ട്പുട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രസന്റ് സ്റ്റേറ്റ് ആൻഡ് പ്രസന്റ് ഇൻപുട്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റിനെയും ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ മോഡലിനെ പറയുന്നതാണ് മീലി മോഡൽ. ഓക്കെ, സോ അത് റിമെമ്പർ ചെയ്യുക. നെക്സ്റ്റ് മൂർ മോഡൽ. മൂർ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രസന്റ് സ്റ്റേറ്റ് ഓൺലി, ഇൻപുട്ടിനായിട്ട് ഒരു ബന്ധവുമില്ല ഔട്ട്പുട്ടിന് എങ്കിൽ അങ്ങനത്തെ കേസിനെ പറയുന്നതാണ് മൂർ മോഡൽ. സോ അത് ഓർത്ത് വയ്ക്കുക. മൂർ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഇസ് എ ഫംഗ്ഷൻ ഓഫ് പ്രസന്റ് സ്റ്റേറ്റ്സ് ഓൺലി, ആൻഡ് ഇൻ ദ കേസ് ഓഫ് മീലി മോഡൽ ഔട്ട്പുട്ട് വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് പ്രസന്റ് സ്റ്റേറ്റ് ആസ് വെൽ ആസ് എ പ്രസന്റ് ഇൻപുട്ട്. ബട്ട് എന്താ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓൾവേസ് എ കോമ്പിനേഷൻ ഓഫ് പ്രസന്റ് സ്റ്റേറ്റ്
and present input. So this is the basic classification. So basically a finite state machine or FSM simply or sequential circuit. Okay. So a sequential circuit layer and that divide it in the base output, output relation base. If the output is a function of present state and present input, that particular model is called a Mealy model. And if the output is a function of present state only, then it is called a Moore model. Okay. So ini just time lonu detail like no come or block diagram or example which param. So this is a case of Moore model. So in the case of Moore model, we know that output is a function of present state only. That is, output will be a function of S of T only. S of T means present state. So output is a function of present state. And you know the out state means output of flip-flop. Okay, or memory. So in a normal sequential circuit, you will have a next state combinational logic. So thodakkathil oru next state input ennu vicharikkam 8000 namukku kittunnathu output aanu. So ivide oru next state combinational logic undayirikkum, adhaayathu engenaanu adutha state undavundathu ennu theermanikkunna oraalu. Adu namukku ariyam next state ennu parneyna already nammal parneyundu sequential circuit inde case le endinokku depend cheyyum. Present state name depend cheyyum, input name depend cheyyum. So idilekku endayalum oru oru in ennu parayunnathu input aayirikkum, mattedu ennu parayunnathu endayirikkum present state aayirikkum. Present state ennu parayunnathu nammude memory element output aanu, normally flip flops aayirikkum. So ivudunnu aanu eduthirikkunnathu. So ee memory ennu parayunnathu in most cases it will be a flip flop. Okay, so flip flop inde output ne aanu nammal endu parayunnathu state ennu parayunnathu. So present state ennu venangi parayam. So this present state is given to the decoder block or the next state combinational logic. So next state in our S of T plus 1 is a function of namkaryam S of T and X of T. So ivide varunathu idennu parayunathu S of T aanu. So S of T idennu parayunathu endanu input ennu parayunathu namkaryam X of T ennanu nammal represent idarunathu. Okay, so idinde rendinin combination vechu namaku ivide endu kittum next state kittum, adhaayathu S of T plus 1. Okay, so S of T plus just a equation implement idu mathrallo. S of T plus 1 is a function of present state and present input. So idu memory il store idvekkunnundu karanam ippozhthe state aanallo adutha case il veendum endayittu edukkan povunnathu next state kandupidikkana samayathu adinte aavashyam varunnundu. So adaanu ivide feedback nadannundirikkunnu pinna appo adu onnamathe case onnamathe bhagam kazhinju idellarkkum common aanu. So ee portion this portion will be the same for Mealy model also because the next state depends on present state and present input. ഇനി അടുത്ത പോർഷൻ മാത്രമാണ് ഡിഫറൻസ്, അതായത് ഔട്ട്പുട്ട് എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നു. സോ ഔട്ട്പുട്ട് ഈ കോമ്പിനേഷണൽ ലോജിക് ആണ് ഇവിടെ വരുന്നത്. സോ ഇത് മൂർ മോഡൽ ആണ്. നമുക്കറിയാം ഇൻ ദ കേസ് ഓഫ് മൂർ മോഡൽ ഔട്ട്പുട്ട് ഈസ് ഓൺലി ദ ഫംഗ്ഷൻ ഓഫ് പ്രസന്റ് സ്റ്റേറ്റ്. സോ വൈ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് വാട്ട് എസ് ഓഫ് ടി ഓൺലി. ഓക്കെ, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എസ് ഓഫ് ടി ഓൺലി. സോ അതുകൊണ്ട് എന്ത് മാത്രം കണക്ട് ചെയ്താൽ മതി, സ്റ്റേറ്റ് മാത്രം, അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഒരു മെമ്മറിയുടെ ഔട്ട്പുട്ട് മാത്രം ആ കോമ്പിനേഷൻ ലോജിക്കിലേക്ക് ഔട്ട്പുട്ട് കണക്ട് ചെയ്താൽ മതി, ഇവിടെ നമുക്ക് വൈ ഓഫ് ടി ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, സോ ഇതാണ് ഒരു മൂർ മോഡലിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം. ഇത് ഒരു എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം. സോ ഒറ്റ കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഉള്ളൂ എന്താ, ഔട്ട്പുട്ടിൽ ഒരിക്കലും എന്ത് കണക്ഷൻ വരാൻ പാടില്ല, ഇൻപുട്ടിനായിട്ട് കണക്ഷൻ വരാൻ പാടില്ല. സോ ഇൻ ദിസ് കേസ് ദർ ആർ ടു ഇൻപുട്സ്, ഏതൊക്കെയാ, എ എയും അതിൻ്റെ കോംപ്ലിമെൻറ്റഡ് ഫോം. രണ്ട് ഇൻപുട്ടുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എ എന്ന് പറയുന്നത് ഇൻപുട്ടാണ്, അതിൻ്റെ തന്നെ ഒരു കോംപ്ലിമെൻറ്റഡ് ഫോം കൂടി ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. രണ്ടാണ് ഇൻപുട്ട് എ ബാർ. സോ ഇതൊരിക്കലും എന്തിനായിട്ട് കണക്ട് ചെയ്യരുത്, ഔട്ട്പുട്ട് വൈനായിട്ട് കണക്ഷൻ വരരുത്. ഔട്ട്പുട്ടിനായിട്ട് എന്ത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, സ്റ്റേറ്റ് ആയിട്ടാണ് കണക്ഷൻ വരുള്ളൂ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടുകൾ, Q1 ബാറോ Q0 ബാറോ മാത്രമേ കണക്ട് ആവാൻ പാടുള്ളൂ. സോ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതൊരു ക്ലോക്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ, ഒരു ഓർ ഗേറ്റിൻ്റെ ഔട്ടായിട്ടാണ് വരുന്നത്. ആ ഓർ ഗേറ്റിലേക്ക് വരുന്ന ഇൻപുട്ട് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1 ബാറും അടുത്തെന്ന് പറഞ്ഞാൽ Q0 ആണ്. ഇത് രണ്ടും സ്റ്റേറ്റുകളാണ്. സോ ഹിയർ ദ ഔട്ട്പുട്ട് വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഓൺലി. ഓക്കെ, സോ അതുകൊണ്ട് ഇത് ഏത് മോഡലാണ്, മൂർ മോഡലാണ്. പക്ഷെ നമുക്ക് ഇതിൻ്റെ കേസിൽ അറിയാം സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ എനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, Q1 ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ Q1 എന്ന് പറയുന്ന പ്രസന്റ് സ്റ്റേറ്റ് ആണ്, എ എന്ന് പറയുന്ന ഇൻപുട്ട് ആണ്. സോ ഇൻപുട്ടിനെയും സ്റ്റേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, നെക്സ്റ്റ് സ്റ്റേറ്റ് വരുന്നത്. സോ അത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q0 പ്ലസ് Q1 ബാർ ആണ്. ജസ്റ്റ് എന്ത് മാത്രമേ ഉള്ളൂ, സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് ഇതൊരു മൂർ മോഡലിനുള്ള എക്സാമ്പിൾ ആണ്. ഇനി മീലി മോഡലിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഈ പോർഷൻ സെയിം ആണ്, ഞാൻ പറഞ്ഞു നെക്സ്റ്റ് സ്റ്റേറ്റ് കോമ്പിനേഷൻ ലോജിക് ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ് ഉണ്ടാവുന്ന എന്തിൻ്റെ ബേസിലാണ്, ഇൻപുട്ട് ആൻഡ് എക്സ് ഓഫ് ടി ആൻഡ് എസ് ഓഫ് ടി ആണ്. സോ ഇവിടെയാണ് നമ്മുടെ എസ് ഓഫ് ടി എന്ന് പറയുന്ന ഇത് ഉണ്ടായിരുന്നത്. ആ സ്റ്റേറ്റിൻ്റെ ബേസിലാണ് എന്ത് ഉണ്ടാവുന്നത്,
Next state avada determine cheyundu pakshe ivada output inde case il y of t ennu parney kanyal ee case il randanathinte function aanu y of t is a function of endokeyirunu present state um present input um varanam so avadakku endokka connected aanu namaku s of t maatram madiyirunu edinte case il aanengil moore inde case il aanengil pakshe idu Mealy aanu idile endodi connect aanu x of t ingilum connect aanu so athra maatram shraddhicha madi input um kodi eduthitte avadikku kodukanam output combination logic ilekku connect in. So that line which can check. So input x of t is connected to the output combination logic. So even the query x of t where s of t where. So we parna satisfied equation y of t equal to what y of t. Y of t is a function of s of t and x of t. So this is the difference. So our difference in the example in the case connect input connect output. So, in this case, we will change the input and the connection to the output. So, the same thing. So, y equal to q0 plus q1 bar plus a. This is the input. So, this is the state. S of t. So, state is a. This is the input. So, y of t is a function of s of t and x of t. Hence, it is a Mealy model. Just to do comparison, we will say that the Moore model output is a function of present states only. But in the case of Mealy machine, output is a function of present state as well as the present input. Input has no effect on the output, or input changes do not affect the output. Moore model input change affect related to Mealy model input changes may affect the output. So function of adhan effect. This is the important item. It requires Moore model requires more number of states. More number of states for the implementation of same function. Whereas a Mealy model requires lesser number of states. So that is the advantage. Moore dependency in the state. Hence it requires more number of states. Whereas a Mealy machine requires lesser number of states. Okay, so that is all for this lecture. Thank you.